Playtime's over. Let's see. Whose life shall I ruin today? ഏകദേശം ഒക്ടോബർ 27, 2020 ഓപ്പൺ ബീറ്റ ഇറക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് സ്വീകരിച്ച ഒരു ഗെയിം തന്നെയായിരുന്നു ലീഗ് ഓഫ് ലെജൻഡ്സ് വൈൽഡ് ഡ്രിഫ്റ്റ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഇതിലെ ഇവലിൻ എന്നൊരു ഹീറോയിനെ പറ്റിയാണ്. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് ടാപ് ടാപ്പിൽ 2.3 മില്യണിൽ കൂടുതൽ ഡൗൺലോഡ്സും അതുപോലെ 1.3 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സും ഫാൻ ബേസും കിട്ടിയ ഗെയിം ബ്രയാൻ ഫീലി എന്ന ഡിസൈനറിന്റെ തലയും റയോട്ട് ഗെയിമിന്റെ കരുത്തുമാണ്. ഇനി ഭാവിയിൽ മൾട്ടിപ്ലെയർ ഓൺലൈൻ ബാറ്റിൽ അറീനയെ മാറ്റിമറിക്കാൻ പോകുന്ന ദ വൺ ആൻഡ് ഓൺലി ലീഗ് ഓഫ് ലെജൻഡ്സ് ഒരു ബിഗ് സല്യൂട്ട് ആണ് ഇന്ന് പറയാൻ പോകുന്ന ഇവലിൻ ആംഗണി എംബ്രൈസ് എന്ന ചാമ്പ്യനെ പറ്റിയാണ്. സോ എല്ലാവരും വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക. Welcome to You Gamer Malayalam. So we are going to discuss about champion assassin Evelynn. Appo pattaya pura torakkaadu guys, let's go. Without pain, how would they know pleasure? ഡീമൺ ഷെയ്ഡ് എന്ന് പറയുന്ന ഇവലിൻ്റെ ഒരു എബിലിറ്റിയാണ്. ഇത് പേര് പറയുമ്പോൾ തന്നെ ഹീൽ ആൻഡ് ഗെയിം ക്യാമോഫ്ലാഷ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിരിക്കുകയെന്ന് വെച്ചു എനിമീസിൻ്റെ അടുത്തു നിന്ന്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഹെൽത്ത് കൂട്ടാനും ഒരു പെട്ടെന്നൊരു മിന്നായം പോലെ മറയാനും പറ്റുന്നൊരു എബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഈ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങ് നോക്കാം. നല്ലൊരു പവറുള്ള എബിലിറ്റി തന്നെയാണ്. ഹെയ്റ്റ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 ലൈൻ സ്പൈക്ക് 45 മാജിക് ഡാമേജ് കൊടുക്കുകയെന്ന് വെച്ചാൽ 45+40 മാജിക് ഡാമേജ് ഇങ്ങനെ വരും. 4 സെക്കൻഡ് കൂൾ ഡൗണും പിന്നെ മാന 25 മിനിറ്റ്. അപ്പം നേരത്തെ കണ്ടത് ഡീമൺ ഷെയ്ഡ് പാസീവ് ആണെങ്കിൽ ഇതങ്ങനെയല്ല, ഇത് ഫസ്റ്റ് എബിലിറ്റിയിൽ തന്നെയാണ് ഹെയ്റ്റ് സ്പൈക്ക്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കാം. അലൂർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്കൻഡ് എബിലിറ്റിയാണ്. ഇതൊരു കേഴ്സ് പോലെയാണ്. 1.25 സെക്കൻഡിൽ ഈ ഒരു എനിമീനെ ഇങ്ങനെ സ്റ്റൺ അല്ലെങ്കിൽ സ്റ്റോപ്പായിട്ട് നിർത്തും. എന്ന് വെച്ചാൽ ഈ കേഴ്സ് എന്ന് പറഞ്ഞാൽ 2.5 സെക്കൻഡാണ് എനിമീസിനെ സ്റ്റോപ്പായിട്ട് നിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോൺസ്റ്റേഴ്സിന് 300 മാജിക് ഡാമേജ് ഇതിന് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മാന 100 എഴുതും. കൂൾ ഡൗൺ 14 സെക്കൻഡാണ്. അത്യാവശ്യം നല്ല കൊള്ളാവുന്ന സെക്കൻഡ് എബിലിറ്റി തന്നെയാണ് അലൂറെ. അപ്പോൾ ഇത് രണ്ട് രീതി ഉപയോഗിക്കാൻ പറ്റും. ടാർഗറ്റ് സ്റ്റൺ ആകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എസ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാം. മാത്രമല്ല ഇത് ജസ്റ്റ് ഒരു അറ്റാക്ക് എങ്ങനെയാണ് ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. വിപ്ലാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എബിലിറ്റിയാണ്. ഇതെന്ന് പറയുമ്പോൾ 2 സെക്കൻഡിലേക്ക് മാക്സിമം 30% മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ 55% പ്ലസ് മാജിക് ഡാമേജ്. അതുകൊണ്ട് തന്നെ ഈ ടൈം കൊണ്ട് അത്ര മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടും, മാക്സിമം എനിക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും, കാരണം ഇതൊരു അസാസിൻ ആയതുകൊണ്ട് തന്നെ. സോ ഇനി ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് അങ്ങ് നോക്കാം. ലാസ്റ്റ് ക്യാരി ഫോൾത്ത് എബിലിറ്റി അല്ലെങ്കിൽ ചാമ്പ്യൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു റാപ്പ് അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ ഒരു വലിയൊരു ചുറ്റുന്നൊരു ഡാമേജാണ്. 120 ഡാമേജ് ഇത് കൊടുക്കാൻ പറ്റും. 120+75 മാജിക് ഡാമേജും വരും. അതുപോലെ തന്നെ നമ്മുടെ എനിമിക്ക് 35% ഹെൽത്ത് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ അതിന് കുറവാണെങ്കിൽ 250 ഡാമേജ് വരെയും കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂൾ ഡൗൺ എന്ന് പറഞ്ഞാൽ 100 സെക്കൻഡും മാന 100 ആണ്. അപ്പോൾ മുന്നിൽ പോകുന്ന ട്രൂപ്പുകൾക്ക് അംഗരക്ഷകയാകാനും അതുപോലെ തന്നെ ടർട്ടുകളെ വേരോടെ പിഴുതെറിയാനും ഇവൾ ഒറ്റയൊരുത്തി മാത്രം മതി. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ദി അസാസിൻ ദി വിഡോ മേക്കർ എവലിൻ. ഇവളെ വെച്ച് മായ കാച്ചുകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് വന്നു. സോ ഡു ഡൗൺലോഡ് വൈൽഡ് ഡ്രിഫ്റ്റ് അവൈലബിൾ ഇൻ ടാപ് ടാപ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവലിൻ്റെ കഥ. ഒരു ഗെയിം പ്ലേയിങ് ഇടയും കണ്ടിട്ട് യു ഗെയിം ഓഫ് മലയാളം ജസ്റ്റ് സൈനിങ് ഔട്ട്. Playtime's over.
അപ്പോ നിങ്ങളുടെ യു ഗെയിമർ മലയാളം വിട വാങ്ങുകയാണ്. ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാ അച്ഛന്മാർക്കും നന്ദി പറയുന്നു. ലവ് യു മുത്തോടികളെ, ബൈ. കൂടുതൽ വൈൽഡ് ഡ്രിഫ്റ്റ് ഹീറോ റിവ്യൂസിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയും പോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു തുലാഭാരം കിട്ടിയ മാത്രമേ പരിപാടി 3 കളറാകൂ. ബൈ ഗായ്സ്, ടാറ്റാ.